രാജ്യത്ത് ഉള്ളിവില കുതിച്ചുയരുകയാണ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നടപടികൾ ആരംഭിച്ചെങ്കിലും ഏതാനും ദിവസങ്ങൾ കൂടി വില ഉയരാനാണ് സാധ്യത. മോദി സർക്കാർ വില നിയന്ത്രിക്കുന്നതിൽ പരാജയപ്പെട്ടെന്ന് കോൺഗ്രസ് കുറ്റപ്പെടുത്തി. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഉള്ളിവിലയിലുണ്ടായ വർധനവ് മേൽപോട്ട് തന്നെ. ഉള്ളിയുടെ കുറഞ്ഞ കയറ്റുമതി വില ടണ്ണിന് $700 ആക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചെങ്കിലും വിപണിയിൽ മാറ്റങ്ങൾ പ്രതിഫലിച്ചിട്ടില്ല. ഏഷ്യയിലെ ഏറ്റവും വലിയ ഉള്ളി വിപണിയായ മഹാരാഷ്ട്രയിലെ ലസാൽഗാവിൽ കിലോയ്ക്ക് 57 രൂപയാണ്. സർക്കാർ കണക്കുകൾ പ്രകാരം ദില്ലിയിലെ ചില്ലറ വിൽപ്പന വില 66 രൂപയാണെങ്കിലും 80 രൂപ വരെ ഈടാക്കുന്നുണ്ട്. ദില്ലി സർക്കാർ 30 രൂപയ്ക്ക് ഉള്ളി വിൽക്കുന്നുണ്ടെങ്കിലും ഇതും വിപണിയിൽ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല. പ്യാജ് മഹങ്കായി ബഹു ജാതെ ഹെ ഓർ പ്യാജ് കാ റേറ്റ് ഇസ് വക്ത് 60 സേ ലേക്കർ 80 തക് ചൽ റഹാ ഹെ. ഇസ്സേ ഘർ കി ബജറ്റ് ബഹുത് ഖരാബ് ഹോ ഗയാ ഹെ. ജഹാൻ മുജേ 1 കെജി 1.5 കെജി ലേനാ ഥാ വഹാൻ പർ മൈ ആധാ കെജി പ്യാജ് ലേ റഹാ ഹൂം. കഴിഞ്ഞ 3 ദിവസങ്ങളായി വിപണിയിൽ പ്രതിദിനം 1000 ടൺ വീതം ഉള്ളി എത്തിച്ചതിലൂടെ ലഭ്യതയിൽ വർധനവുണ്ടായിട്ടുണ്ട്. 10,000 ടൺ ഉള്ളി ഇറക്കുമതി ചെയ്യുന്നതിന് കേന്ദ്ര സർക്കാർ വിളിച്ച ടെൻഡർ വ്യാഴാഴ്ചയെ തുറക്കൂ. നടപടിക്രമങ്ങളിലെ കാലതാമസം ഉള്ളിവില വരും ദിവസങ്ങളിലും ഉയർന്ന നിരക്കിൽ തുടരുമെന്ന സൂചനയാണ് നൽകുന്നത്. റിപ്പോർട്ടർ ദില്ലി.